ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ്മാൻ ട്രിപ്പ് ഡോട്ട് കോം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയാട്ടയെ കുറിച്ചാണ്. എന്താണ് അയാട്ട, അയാട്ട പഠിച്ചാൽ എവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ കുറച്ചധികം വീഡിയോസ് ആയിട്ട് ഇപ്പോൾ ഈ ഏവിയേഷൻ അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതിന്റെ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്നിട്ട് അടുത്ത ഒരു ഇത് സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ഒരുപാട് കുട്ടികൾ അതിനുവേണ്ടി പോകുന്ന ഒരു സമയമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും പറയുന്ന ഒരാളല്ല, അപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാതെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുത്തേക്കാം, വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാനപ്പോ അതിന്റെ ഈ ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എയർപോർട്ട് മാനേജർ അതുപോലത്തെ കാര്യങ്ങളിലുള്ള കോഴ്സുകളെ കുറിച്ചും മറ്റും ഞാൻ വേണമെങ്കിൽ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അയാട്ടയാണ്. അപ്പൊ അയാട്ടയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ അയാട്ട എന്താണെന്ന് നോക്കാം. അയാട്ട എന്ന് നിങ്ങളിപ്പോ ഏവിയേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലുമൊക്കെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു ടേമാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും IAT എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ അയാട്ട അല്ലെങ്കിൽ എന്താണ് ഇതെന്ന് വെച്ചാൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ അസോസിയേഷൻ ആണ്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആണ് ഈ അയാട്ട എന്ന് പറയുന്നത്. ഇവരാണ് എയർലൈൻ്റെ, ലോകത്തുള്ള എല്ലാ എയർലൈൻ്റെ കാര്യങ്ങൾ, ഇപ്പൊ നിയമങ്ങളും മറ്റു റെഗുലേഷനും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഇവരാണ്. ഇവർ വഴിയാണ് നമുക്ക് എയർലൈൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫെയർ ഒക്കെ ഇവരുടെ ഒരു നിയന്ത്രണത്തിൽ വരും. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എയർപോർട്ടിന്റെ, ട്രാവൽ ഏജൻസീസിന്റെ ഒക്കെ ഒരു ഇതായിട്ട് വരുന്നതാണ്. ഇതിന്റെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് കാനഡയിലാണ് മോൺട്രിലാണ് ഇതിന്റെ ഒരു ആസ്ഥാനം വരുന്നത്. ഇവർ നടത്തുന്ന കോഴ്സുകളാണ്, അയാട്ട നടത്തുന്ന കോഴ്സുകളാണ്, കുറെ സർട്ടിഫൈ കോഴ്സുകളുണ്ട്. അതിൽ മെയിൻ ആയിട്ടും വരുന്ന ഈ ഒരു നമ്മുടെ ഈ ടിക്കറ്റിങ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി, അങ്ങനെ പറഞ്ഞു എയർപോർട്ട് സെക്യൂരിറ്റി, അങ്ങനെ പറഞ്ഞു കുറച്ച് കോഴ്സുകളുണ്ട്. അതിലേറ്റവും വരുന്നത് ഈ ടിക്കറ്റിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവരിപ്പോൾ അയാട്ടയുടെ ഒരു കോഴ്സ്, അതൊരു 3 മാസത്തെ കോഴ്സൊക്കെയാണ് വരുന്നത്. ഡിപ്പെൻസ്, അതിൻ്റെ റേറ്റ് നമുക്ക് ഫിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. ഡോളറിൻ്റെ റേറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെയാണെങ്കിൽ ഇതൊരു 3 മാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ഇതിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതില് മെയിനായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ടിക്കറ്റിംഗ് എടുക്കുക, ടിക്കറ്റിങ്ങിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ആപ്പുകളിലൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് വളരെ സിമ്പിളാണ്. പക്ഷെ ഈ ട്രാവൽ ഏജൻസി, എയർലൈൻ്റെ ഓഫീസ് അല്ലെങ്കിൽ എയർലൈൻ്റെ ചെക്കിംഗ് കൗണ്ടർ അതുപോലുള്ള ടിക്കറ്റിംഗ് സ്ഥലങ്ങളിൽ ഒരിക്കലും അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എയർപോർട്ട് കോഡുകൾ, സിറ്റി കോഡുകൾ, എയർലൈൻ്റെ സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇതിന്റെ ഫെയർ കാൽക്കുലേഷൻ, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ അയാട്ട എന്ന് പറയുന്ന കോഴ്സിലൂടെയാണ്. പിന്നെ അവരുടെ ഈ ഒരു സിലബസിൽ മെയിനായിട്ടും എയർലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാട്ട എന്ന് പറയുമ്പോഴും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർട്ടാണ് ട്രാവൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഈ സിലബസില് അവർ വരുന്ന സിലബസിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോട്ടൽസിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിലെ ചെക്കിൻ ടൈം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഇതില് മെയിനായിട്ടും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ അയാട്ടയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇത് പഠിച്ചാൽ എയർപോർട്ടിൽ ജോബ് കിട്ടുമോ ഇല്ലയോ എന്നാണ്. അയാട്ട പഠിച്ചാൽ എയർപോർട്ടിൽ ജോബ് കിട്ടും, പക്ഷേ അയാട്ടയുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം എയർപോർട്ടിൽ ജോബ് കിട്ടില്ല. നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി പ്ലസ് ഒരു അയാട്ട സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ ജോലി കിട്ടാൻ എളുപ്പമാണ്. ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ജോബ് കിട്ടുന്നില്ല, അത് നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ, അപ്പൊ ഈ അയാട്ട പഠിച്ചാൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ ജോബ് മേടിച്ചു തരാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല. ഇപ്പൊ ഇല്ല, പണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അയാട്ട പഠിച്ച് നിങ്ങൾക്ക് കയറായിരുന്നു. ഇപ്പൊ എയർപോർട്ടിൽ അങ്ങനെ കയറാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഡിഗ്രിയാണ് അവരെല്ലാം ക്വാളിഫിക്കേഷൻ ആയിട്ട് എയർലൈനും എല്ലാം ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പറയുന്നത്. എയർ ഹോസ്റ്റസ് ആവാൻ ഡിഗ്രിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് പ്ലസ് ടു മതി. അപ്പോ അങ്ങനെ, പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാം. ഈ ടൂർ കമ്പനികൾ, ട്രാവൽ ഏജൻസീസ്, അയാട്ടയുടെ അംഗീകാരമുള്ള ട്രാവൽ ഏജൻസി, ടൂർ കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് മതി. അവരുടെ ഡിഗ്രിയും കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. അങ്ങനെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ സബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഏവിയേഷൻ കോഴ്സുകളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ താഴെ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.